നമസ്കാരം. സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിൽ കെ സുധാകരന്റെയും വി ഡി സതീശന്റെയും ഊർജ്ജസ്വലമായ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ പുതിയ നേതൃനിര ഇടതുപക്ഷത്തിനേൽപ്പിക്കാൻ പോകുന്ന വലിയ പ്രഹരമായിരിക്കും ചെറിയാൻ ഫിലിപ്പിന്റെ കോൺഗ്രസ് തറവാട്ടിലേക്കുള്ള തിരിച്ചുവരവ്. കാര്യങ്ങളിൽ ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞു. ഇനി നാളു കുറിക്കുകയേ വേണ്ടു. കെ പി അനിൽകുമാറിനെയും പി എസ് പ്രശാന്തിനെയും പോലുള്ള പ്രവർത്തക പിന്തുണ തെല്ലുമില്ലാത്ത ചിലരെ കോൺഗ്രസിൽ നിന്ന് ലഭിച്ചതിനെ ആഘോഷമാക്കിയവർക്ക് മുഖമടച്ചു നൽകുന്ന പ്രഹരമായി ചെറിയാൻ ഫിലിപ്പിന്റെ തിരിച്ചുവരവിനെ കാണാം. കോൺഗ്രസിലേക്കുള്ള തിരിച്ചുവരവിന് ചെറിയാൻ ഫിലിപ്പ് മാനസികമായി തയ്യാറെടുത്തു കഴിഞ്ഞു. സി പി എം നൽകിയ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ സ്ഥാനം വേണ്ടെന്ന് വെച്ചത് ഇതിന്റെ ഭാഗമായിട്ട് തന്നെ. സി പി എമ്മുമായുള്ള അകൽച്ചയുടെ ദൂരം നാൾക്കുനാൾ വർദ്ധിക്കുന്നു. ചെറിയാന്റെ വാക്കുകളിൽ നിന്നും ഇതിന്റെ പ്രതിഫലനം നമുക്ക് വായിച്ചെടുക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നെതർലാൻഡ്സ് യാത്രയെ വരെ പരിഹസിച്ചും വിമർശിച്ചും ചെറിയാൻ ഫിലിപ്പ് പ്രതികരിച്ചു കഴിഞ്ഞു. ചെറിയാനെ തുറന്ന മനസ്സോടെ സ്വീകരിക്കാൻ കോൺഗ്രസും തയ്യാറാവുകയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാത്രമല്ല, കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പരസ്യമായി ചെറിയാനെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ചെറിയാനുമായി ഇനി കൂട്ടുവേണ്ടെന്ന് സി പി എമ്മും തീരുമാനിച്ചു കഴിഞ്ഞു. ഇടതുപക്ഷത്ത് ചെറിയാന് ഇനി സ്ഥാനമുണ്ടാകില്ലെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. കേരള സഹൃദയവേദിയുടെ ഇക്കൊല്ലത്തെ പുരസ്കാരം ചെറിയാന് സമ്മാനിച്ചുകൊണ്ട് ചെറിയാൻ പുറത്തു പോകാൻ കാരണക്കാരൻ താനാണെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തുറന്നു പറഞ്ഞപ്പോൾ അന്തരീക്ഷം കൂടുതൽ തെളിഞ്ഞു. ഉമ്മൻചാണ്ടിക്കെതിരെ പുതുപ്പള്ളിയിൽ മത്സരിച്ചത് തെറ്റായെന്ന് ചെറിയാനും സമ്മതിച്ചപ്പോൾ അത് മഞ്ഞുരുകലിന്റെ ലക്ഷണങ്ങളുമായി. ചെറിയാൻ ഏറെ ആരാധിക്കുന്ന എ കെ ആന്റണി ചെറിയാനുമായി ഫോണിൽ ഇതിനകം സംസാരിച്ചു കഴിഞ്ഞു. കെ പി സി സി വൈസ് പ്രസിഡന്റ് ടി സിദ്ദിഖ് നേരിട്ട് കണ്ട് ചെറിയാനുമായി ഏറെ നേരം ചർച്ച നടത്തി. ഇക്കാര്യം ടി സിദ്ദിഖ് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചിട്ടുണ്ട്. ചെറിയാൻ ഫിലിപ്പിന്റെ തിരിച്ചുവരവിനെ കോൺഗ്രസ് നേതാക്കളെല്ലാം ഒരേ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നു എന്നതാണ് ശ്രദ്ധേയമായ വസ്തുത. ഉപാധികളൊന്നുമില്ലാതെയാണ് ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസിൽ തിരിച്ചെത്തുന്നത്. എന്നാൽ ചെറിയാൻ ഫിലിപ്പിനെ പോലുള്ള ഒരു പ്രമുഖ നേതാവ് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് ഉചിതമായൊരു പദവി നൽകണം എന്ന് തന്നെയാണ് നേതൃത്വത്തിന്റെ താൽപര്യം. അതിലൂടെ ഇപ്പോൾ പാർട്ടി വിട്ടുപോയവർക്ക് സന്ദേശം നൽകാനുള്ള നീക്കവുമുണ്ട്. എടുത്തുചാടി എല്ലൊടിഞ്ഞു എന്ന് പറഞ്ഞ് ചെറിയാൻ മടങ്ങിവരവ് പരസ്യമാക്കിയതോടെ കോൺഗ്രസിലെ ചർച്ചകൾ ചൂടുപിടിച്ചിരിക്കുകയാണ്. ചെറിയാന്റെ തിരിച്ചുവരവിന് എ കെ ആന്റണി പച്ചക്കൊടിയും കാണിച്ചതോടെ കെ പി സി സി അധ്യക്ഷൻ തലസ്ഥാനത്തെത്തിയ ഉടൻ ചെറിയാനെ നേരിട്ട് കാണും. അടുത്ത ദിവസങ്ങളിൽ തന്നെ ചെറിയാൻ ഫിലിപ്പിന്റെ തറവാട്ടിലേക്കുള്ള തിരിച്ചെത്തലിന്റെ തീയതിയും പ്രഖ്യാപിക്കും. ചെറിയാൻ ഫിലിപ്പിന്റെ മടങ്ങിവരവ് വൻ ആഘോഷമാക്കാനുള്ള ആലോചനയും കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം കാണുക. ഞങ്ങൾക്ക് എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നേതാവായിരുന്നു. പ്രത്യേകമായ സാഹചര്യത്തിൽ അദ്ദേഹം കുറച്ചുനാൾ എൽ ഡി എഫുമായി ചേർന്ന് പ്രവർത്തിച്ചു. ശ്രീ ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസിലേക്ക് മടങ്ങി വരണം എന്ന് ഞാൻ അപ്പെട്ടുകയാണ്. അദ്ദേഹം മടങ്ങി വന്നാൽ, കോൺഗ്രസിലേക്ക് മടങ്ങി വന്നാൽ കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും ഒരു വ്യത്യാസവുമില്ലാതെ അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഞങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ടവനാണ് ശ്രീ ചെറിയാൻ ഫിലിപ്പ്. തീർച്ചയായിട്ടും അദ്ദേഹം കോൺഗ്രസ് തറവാട്ടിലേക്ക് മടങ്ങി വരണം എന്ന് ഞാൻ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും മുൻകേടും. അദ്ദേഹത്തെ പോലുള്ളൊരു നേതാവ് അദ്ദേഹത്തിൻ്റെ സ്വന്തം തറവാട്ടിലേക്ക് മടങ്ങി വരുന്ന ആ ദിവസത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അദ്ദേഹം സി പി എമ്മിലേക്ക് ഒത്തിരി പേര് പോകുന്നുണ്ട്. അപ്പം അവരുടെ അങ്ങനെ തോന്നുന്നു ചെറിയാൻ ഫിലിപ്പ് മടങ്ങി വരാതെ പൊളിറ്റിക്കലി ഞങ്ങൾക്കൊരു വിജയമാണ്. സി പി എമ്മിലേക്ക് അങ്ങനെ മാത്രം കാണേണ്ട കാഴ്ചയല്ല ചെറിയാൻ ഫിലിപ്പിൻ്റെ മടങ്ങി വരുന്നത്. സി പി എമ്മിൽ നിന്ന് ഒരുപാട് പേര് പോരുന്നുണ്ട്. ഞങ്ങളൊരു കാര്യം പറഞ്ഞല്ലോ, രണ്ടോ മൂന്നോ ആളുകൾ കോൺഗ്രസിൽ നിന്ന് പോയപ്പോൾ വലിയ ആഘോഷമാക്കി മാറ്റിയ സി പി എംകാരോട് ഞങ്ങളൊരു വാക്ക് പറഞ്ഞു. കമ്മലിട്ടവർ പോയാൽ കടുക്കലിട്ടവർ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. കടുക്കലിട്ടവരുടെ കോൺഗ്രസിലേക്കുള്ള വരവ് തുടങ്ങിയിരിക്കുകയാണ് എന്ന് മാത്രമേ ഞാൻ നിങ്ങളോട് പറയൂ. ഇനിയും ഒരുപാട് പേർ കോൺഗ്രസിലേക്ക് വരും. എറണാകുളത്ത് 1000 പേരാണ് കോൺഗ്രസിൽ ചേർന്നത്. മലപ്പുറത്ത്, മറ്റു പല ജില്ലകളിൽ, തിരുവനന്തപുരത്ത് പല ജില്ലകളിൽ ഞങ്ങളെ വരവേൽപ്പ് 2021 എന്നുള്ള പരിപാടി തന്നെ കെ പി സി സി ആവിഷ്കരിച്ചിരിക്കുകയാണ്. കെ പി സി പ്രസിഡന്റ്
വരവേൽക്കുകയാണ് കോൺഗ്രസിലേക്ക് വരുന്നവർ ഞങ്ങൾ എല്ലാവരോടും ഉറപ്പു പറയുന്നു കോൺഗ്രസിലേക്ക് വരുന്നവരെ ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തുക തന്നെ ചെയ്യും।